ഹലോ ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ വാരിസ് കാണാൻ വന്നിരിക്കുകയാണ്. ചിഞ്ചു കുറേ കാലമായി പുറത്തിറങ്ങിയിട്ട്, ഞങ്ങൾക്ക് വയ്യാണ്ട് ഒരു മാസമൊക്കെ പുറത്തിറങ്ങിയിട്ട്. സോ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് വാരിസ് കാണാൻ വന്ന്, പടം ഊളയാണെന്നൊക്കെ പറയുന്നത്, പക്ഷെ കണ്ടേക്കാം. വരാനുള്ള വഴിയെ നിൽക്കില്ലല്ലോ. ഫോട്ടോ ഇടാൻ വിചാരിച്ചല്ലേ. സെറ്റപ്പ് കണ്ടോ, പെണ്ണുകളൊക്കെ കളിക്കണ. അൺലിമിറ്റഡ് ടിക്കറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഐസ്ക്രീം കിട്ടി. ഇതേതാ ഫ്ലേവർ? ഇത് പക്ഷേ മുട്ടായ പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ, 9 മണി വിളിക്കെല്ലാം അടയ്ക്കും. സിനിമ 7:10 ഇപ്പം രാത്രി കിട്ടത്തില്ല. സോ ഞങ്ങളിപ്പം തന്നെ കഴിക്കാനുള്ളതൊക്കെ വാങ്ങിക്കാം. എത്തിയിട്ട് ഞങ്ങൾ അകത്ത് കയറട്ടെ. സ്ക്രീൻ 4. ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ഒരു അൺലിമിറ്റഡ് ടിക്കറ്റ് വേണ്ട. അതായത് നിങ്ങൾ 1 മന്ത് ഒരു £16 ഒരു അൺലിമിറ്റഡ് ടിക്കറ്റ് എടുത്താൽ ആ ഒരു മന്ത് നിങ്ങൾക്ക് എത്ര മൂവി വേണമെങ്കിലും വന്നിട്ട് കാണാം. സോ ആ അൺലിമിറ്റഡ് ടിക്കറ്റിനാണ് ഞങ്ങൾക്ക് ഐസ്ക്രീം, ചില അങ്ങനത്തെ ഓഫേഴ്സ് ഉണ്ട്, ഐസ്ക്രീം ഫ്രീ കിട്ടിയത്. സോ നമുക്ക് അങ്ങനെ എന്തായാലും വാരിസിൽ സിനിമ തുടങ്ങാറേ കയറാം. ചെഞ്ചും ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി 5 മിനിറ്റ് ഉണ്ട് തുടങ്ങാൻ, പക്ഷെ എന്നാലും ഒരാളും വന്നിട്ടില്ല. ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഒരു ഇന്ത്യൻ സിനിമ കാണാൻ വേണ്ടി അങ്ങനെ വന്നല്ലേ, വേറെ മൂവീസ് ഇല്ലല്ലോ. കണ്ടറിയണം ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ, അയ്യോ ഫസ്റ്റ് ഹാഫ് മൊത്തം സെൻഡിയും പാസം വന്ന. ഓ അനു പറ എങ്ങനെയായിരുന്നു സിനിമ? കൊള്ളത്തില്ലേ? അതെ, ഫസ്റ്റ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ട്, സെക്കൻഡ് ഹാഫ് ആണ് ഇഷ്ടപ്പെട്ട്. ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇത്ര സെന്റ് ഒന്നും പറ്റില്ല, സഹിക്കാൻ പറ്റില്ല അല്ലേ. കഷ്ടപ്പെട്ടിട്ടാണ് അവളുടേത് ഞാൻ 2 ലൈനിങ്ങിലും സിനിമയെ കുറിച്ച് പറയിപ്പിച്ച്. വീഡിയോയിൽ അവള് വരാറില്ല. സോ പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. കാരണം അവള് കൂടുതൽ വീഡിയോസ് പോപ്പുലർ ആകുമ്പോൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടാവും. സോ എന്തായാലും ഷെയർ ചെയ്യണേ. പിന്നെ വാരിസ് മൂവി വിജയണ്ണൻ തന്നെ, മൊത്തം മാസ് വിജയ് 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 തന്നെ. പിന്നെ സിനിമ ഭയങ്കര ഈ ഞാൻ കേട്ട പോലെ തന്നെ സീരിയൽ പോലെ തന്നെ ആയിപ്പോയി. ഫുള്ള് സെൻഡി, ഫുള്ള് പാസം, ഫുൾ ടൈം സെൻഡി പറഞ്ഞാൽ ഫുൾ ടൈം സെൻഡിയാണ്. അതാണ് സഹിക്കാൻ പറ്റിയത്. ഈ 1947 സെൻഡി ഈ 2023 കൊണ്ടുവന്ന എന്താ ഒന്നും എനിക്കൊരു പിടുത്തില്ല. ആൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല, അതേപോലെ ഞങ്ങൾക്കും സഹിക്കാൻ പറ്റിയില്ല, അത്രേ പറയുള്ളൂ. പിന്നെ പടത്തിൽ ആളുടെ മാസ്, ഫുള്ള് മാസ് പടമാണല്ലോ ആൾ ചെയ്യാറ്. രാഷ്മിക മന്ദന എന്തിനാണെന്ന് പോലും അറിയത്തില്ല, ചുമ്മാ ഓരോ പാട്ടിൽ വരിക, സെക്സി ഡാൻസ് കളിക്കുക, പോവുക, അത്രേ ഉള്ളൂ. അത് പിന്നെ വിജയ് പടത്തിൽ ഹീറോയിൻ എല്ലാവരും അങ്ങനെ തന്നെയാണ്, പറഞ്ഞ കാര്യമില്ല. പിന്നെ എന്താ പറയുക, നല്ലത് അതിൽ 1-2 പാട്ട് രഞ്ജിതമേ അതൊക്കെ കാണാം. ഡാൻസ് സ്റ്റെപ്സൊക്കെ കുഴപ്പമില്ല, അത് കാണാം. പിന്നെ ചില ഫൈറ്റ്സൊക്കെ നന്നായി എടുത്തിട്ടുണ്ട്, എനിക്ക് ഓവറാണെങ്കിലും കണ്ടിരിക്കുക അത്ര തന്നെ. അല്ലെങ്കിൽ സിനിമ എന്താ പറയുക, തമ്പി പാസം, അമ്മ പാസം, അച്ഛൻ പാസം, മോള് പാസം, ഏടത്തമ്മയോ പാസം, എല്ലാം പാസ് തന്നെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ കുറച്ച് റിയലിസ്റ്റിക് മൂവിയൊക്കെ എടുക്ക് വിജയണ്ണ. ഇപ്പോൾ പഴയ കാലമല്ല, നമ്മുടെ സൂര്യയൊക്കെ റിയലിസ്റ്റിക് മൂവി എടുക്കുന്ന പോലെ എടുക്കാനുള്ള സമയമായിരുന്നു തോന്നുന്നു. അത്രേ ഉള്ളൂ റിവ്യൂ. സോ ദാറ്റ്സ് ഇറ്റ്. പക്ഷേ എന്നാലും ഞാൻ പറയണ പോലെ വിജയ് മാസ് അത് കാണാൻ പറ്റും. വിജയ് ഫാൻസിന് ഇത് ഇഷ്ടപ്പെടും. മാസ് കാണിക്കലൊക്കെ സൂപ്പർ. ബാക്കി സിനിമ സ്റ്റോറി വൈസ് അതൊന്നും കണക്കന്നെ, വലിയ ഗുണമൊന്നുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്, സ്മോൾ റിവ്യൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കരുത്, നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ പ്ലീസ് ഡു ഷെയർ. സോ ബൈ ബൈ.